നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഓർമ്മയുണ്ടോ ഇയാൾക്ക്? ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ഈ ബോർഡാ, വായിച്ചു നോക്ക്. ശാലിനി വിഷ്ണു IAS. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. വിഷ്ണുട്ടാ, നമ്മള് കാണുന്ന സ്വപ്നങ്ങളെല്ലാം വലിക്കണമെന്നില്ല. വലിക്കാഞ്ഞിട്ടാണോ ശാലിനി? ഇയാളുടെ എത്ര വർഷത്തെ കഠിനാധ്വാനവും പ്രയത്നവും ഒടുവിൽ ഇയാളെ സ്വപ്നത്തിന്റെ തൊട്ടരികെ വരെ എത്തിയപ്പോ തട്ടിത്തെറിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ആര് തട്ടിത്തെറിപ്പിച്ചെന്നാ? വിഷ്ണുട്ടാ, ഇതിപ്പോ കളക്ടർ ആവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഇപ്പോ പെൺകുട്ടികളെല്ലാം ജീവിക്കുന്നത് കളക്ടറായിട്ടാണോ? വിഷ്ണുവേട്ടന്റെ ഭാര്യയാണെന്നുള്ളത് തന്നെയല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം? സത്യമ്മയെ പോലുള്ള അമ്മയും കുട്ടിക്കാലത്ത് കിട്ടാതെ പോയ അച്ഛന്റെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയില്ലേ? പിന്നെ കൂടെ പരപ്പിനെ പോലെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഒരു നാത്തൂനും, നമ്മുടെ ജീവന്റെ ജീവനായ പാറു. ഈ ലോകത്തേക്കാൾ എന്ത് വലിയ സ്വർഗം എനിക്ക് കിട്ടാനുള്ളത്? വിഷ്ണുവേട്ടൻ ഇനി ഈ വിഷയം സംസാരിക്കരുത്. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആ സ്വപ്നം മായ്ച്ചു കളഞ്ഞു. സത്യമ്മ പറഞ്ഞത് തന്നെയാ ശരി. നിങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട നല്ല സമയങ്ങളാ. കളക്ടറായി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കേണ്ടി വരുന്നത്. ഞാനല്ലെങ്കിൽ മറ്റൊരാള് കളക്ടർ ആവാനുണ്ടാവും. പക്ഷെ ഇവിടെ എനിക്കൊരു പകരക്കാരി ഉണ്ടാവില്ല വിഷ്ണുട്ടാ. നിന്റെ ജീവിതമാണ് ഇപ്പോ അത്. നിന്റെ മാത്രമല്ല, നമ്മളെ നാല് പെണ്ണുങ്ങളുടെ ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ്. മനസ്സിനുള്ളിൽ തെളിച്ച് വച്ചിരിക്കുന്ന ആ കെടാവിളക്ക് ഈ നിർണായക നിമിഷത്തിൽ അണച്ചു കളയരുത് നീ. 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിന് വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.